ഹായ് നമസ്കാരം, ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ SSC CGL CHSL Section 3 പാർട്ടായിട്ട് വരുന്ന കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ കുറെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. കമ്പ്യൂട്ടർ ഇപ്പോൾ എല്ലാ കൈൻഡ് ഓഫ് എക്സാംസിന്റെയും ഒരു പാർട്ടാക്കി മാറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആൻഡ് ക്വാളിഫൈയിങ് നേച്ചർ ഉള്ള ടോപ്പിക് ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് കണക്ടഡ് ടുഗദർ ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആൻഡ് എ ട്രാൻസ്മിഷൻ മീഡിയ ഈസ് കാൾഡ്. അതായത് നോക്കോക്കളെ, കുറെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ഇങ്ങനെ പരസ്പരം ഇന്റർകണക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളും ആവാം, കമ്പ്യൂട്ടറുകൾ തന്നെ ആവണം എന്നില്ല, കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളെയൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നത് നെറ്റ്വർക്ക് എന്നാണ്. ക്ലിയർ ആണേ? അപ്പോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെ എന്തെന്നാ വിളിക്കുന്നത്? നെറ്റ്വർക്ക് എന്നാണ്. എന്താണ് ഈ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നീഡ്? നിങ്ങൾ പറയൂ, എന്തായിരിക്കും? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡാണ്. രണ്ട്, റിസോഴ്സുകളെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. റിസോഴ്സ് മീൻസ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ റിസോഴ്സുകളെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമതായിട്ട് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നാലാമതായിട്ട് റിലയബിൾ ആയിട്ടുള്ള സർവീസ്, റിലയബിൾ ആയിട്ടുള്ള ബാക്കപ്പ് പോലെയുള്ള സംവിധാനം നമുക്ക് എന്തിന്റെ സഹായത്തോടെ, നെറ്റ്വർക്കിന്റെ സഹായത്തോടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ സ്കേലബിലിറ്റി, ഈസി ടു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, എത്ര കമ്പ്യൂട്ടേഴ്സിനെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ സ്കേലബിലിറ്റി ഈസ് ദ ഫിഫ്ത് അഡ്വാൻറ്റേജ്. അപ്പൊ ഞാൻ അഞ്ച് നീഡ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പറഞ്ഞു. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ, റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, ദെൻ റിലയബിലിറ്റി ആൻഡ് സ്കേലബിലിറ്റി. അപ്പൊ ഇവയൊക്കെ എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷന് വേണ്ടി കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നെറ്റ്വർക്ക് എന്ന് പറയുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്ലൂടൂത്ത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നമുക്ക് അറിയാം, വാൻ ഉണ്ട്, ലാൻ ഉണ്ട്, മാൻ ഉണ്ട്, പാൻ ഉണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ്വർക്ക്സിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ടൈപ്സിന്റെ പ്രത്യേകത? ഇത് ലാർജ് ഏരിയയാണ് കവർ ചെയ്യുന്നത്. ലാർജ് ഏരിയ കവർ ചെയ്യുന്നതാണ് വാൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ സ്മാൾ ഏരിയ ആണ്. ഇതൊരു സിറ്റിയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന നെറ്റ്വർക്കാണ്. ഇത് പേഴ്സണൽ ഏരിയ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂ മീറ്റേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, സോ ബ്ലൂടൂത്ത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നിങ്ങൾ പറയൂ, ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂ മീറ്റേഴ്സ് മാത്രമല്ലേ കവറപ്പ് ചെയ്യൂ? സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ ഈ ടൈപ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവർ കവർ ചെയ്യുന്ന ഏരിയ അനുസരിച്ചിട്ടാണ് എന്തായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ നാലായിട്ട് ടൈപ്സിനെ, നെറ്റ്വർക്കിന്റെ ടൈപ്പിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിവൈസ് വിച്ച് ക്യാൻ ബി കണക്ടഡ് ടു എ നെറ്റ്വർക്ക് വിത്തൌട്ട് യൂസിങ് എ കേബിൾ ഈസ് കാൾഡ്. കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു ഡിവൈസുകളെ തമ്മിൽ. അപ്പോ നെറ്റ്വർക്കിന്റെ കണക്ഷൻ, നെറ്റ്വർക്ക് കണക്ഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഏതൊക്കെയാണ് ആ കണക്ഷൻസ്? ഒന്ന് വയേർഡും ഉണ്ട്, മറ്റൊന്ന് എന്താണ്? വയർലെസ്സും ഉണ്ട്. വയർലെസ്സും ഉണ്ട്. ഈ വയേർഡാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? കൊയാക്സിയൽ കേബിളുകൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, ട്വിസ്റ്റഡ് പെയർ കേബിളുകളൊക്കെ വരുന്നത്. വയർലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വൈഫൈ, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. വൈഫൈ, വൈമാക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോ എ ഡിവൈസ് വിച്ച് ക്യാൻ ബി കണക്ടഡ് ടു എ നെറ്റ്വർക്ക് വിത്തൌട്ട് യൂസിങ് എ കേബിൾ ഈസ് കാൾഡ്, ഇറ്റ് ഈസ് വയർലെസ് ഡിവൈസ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത്, ദ ആപ്ലിക്കേഷൻ ലെയർ ഓഫ് ദി OSI മോഡൽ. എന്താണ് OSI മോഡൽ എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്താണ് OSI മോഡൽ? ഞാൻ നിങ്ങളോട് പറയുന്നു, OSI മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, ദെൻ ട്രാൻസ്പോർട്ട് ലെയർ, ദെൻ നെറ്റ്വർക്ക് ലെയർ, ദെൻ ഡാറ്റ ലിങ്ക് ലെയർ, ദെൻ ഫിസിക്കൽ ലെയർ. അതായത് ദിസ് ഈസ് വൺ,
this is 2, this is third one, this is fourth layer, and this is fifth layer, and this is sixth layer, and this is the seventh layer. So question answer clear ആണ്. The application layer of the OSI model is the seventh layer. എന്ന് വെച്ചാൽ ഒരു ലെയേർഡ് ആർക്കിടെക്ചർ ആയിട്ടാണ് നമ്മൾ എന്തിനെ പഠിക്കുന്നത്? നെറ്റ്വർക്ക് പ്രോട്ടോകോളിനെ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ, ഒരു ലെയേർഡ് ആർക്കിടെക്ചർ ആണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ, എന്താണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് റൂൾസ്. നെറ്റ്വർക്കിനകത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ. അപ്പോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഈ പ്രോട്ടോകോളിനെ അറിയപ്പെടുന്ന TCP/IP പ്രോട്ടോകോൾ എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ്, ലെയേർഡ് മോഡൽ ആണ് എന്തെന്ന് പറയുന്നത്? OSI മോഡൽ എന്ന് പറയുന്നത്. അതിങ്ങനെ 7 ലെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് വേണോ, ഏത് ലെയറിനെ പറ്റി വേണമെങ്കിലും ചോദിക്കാം. ആപ്ലിക്കേഷൻ ഈസ് ദ സെവന്റ് ലെയർ, പ്രസന്റേഷൻ ഈസ് ദ സിക്സ്ത് ലെയർ, സെഷൻ ഈസ് ദ ഫിഫ്ത് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ഈസ് ദ ഫോർത്ത് ലെയർ, നെറ്റ്വർക്ക് ലെയർ ഈസ് ദ തേർഡ് ലെയർ, ഡാറ്റാ ലിങ്ക് ലെയർ ഈസ് ദ സെക്കൻഡ് വൺ, ആൻഡ് ഫിസിക്കൽ ലെയർ ഈസ് ദ. അപ്പൊ ഓരോ ലെയറിനും ഓരോ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിലോട്ടൊന്നും ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്ത്. ഈ ഫീച്ചേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കണക്ട് മില്യൺസ് ഓഫ് പീപ്പിൾ ആൾ ഓവർ ദ വേൾഡ്. അതായത് വാൻ അല്ലേ ഉദ്ദേശിക്കുന്നത്, ശരിയല്ലേ? ലാർജ് ഏരിയയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്താണ്? വാൻ ആണ്. വാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ദ വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കണക്ട് മില്യൺസ് ഓഫ് പീപ്പിൾ ആൾ ഓവർ ദ വേൾഡ് ഈസ് കാൾഡ് ഇന്റർനെറ്റ്. So the next question, computers connected to LAN, local area network, can, എന്താണ് ഇമെയിൽ, ഗോ ഓൺലൈൻ, റൺ ഫാസ്റ്റ്, ഷെയർ ഇൻഫർമേഷൻ, ഷെയർ പെരിഫറൽ. അപ്പൊ നമ്മൾ ലാൻ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാൻ കണക്ഷൻ, ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റ് കഫേലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 10 കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു പ്രിന്റർ ഒക്കെ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്, റിസോഴ്സുകളെ, പെരിഫറൽ എക്യുപ്മെന്റ്സ് മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിസോഴ്സുകളെ ഒക്കെ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഷെയർ ദ ഇൻഫർമേഷൻ, ഇൻഫർമേഷൻസിനെ ഷെയർ ചെയ്യുന്നു. അപ്പോ എന്താണ് ലാൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഉപയോഗം? റിസോഴ്സിനെ ഷെയർ ചെയ്യാം, ഇൻഫർമേഷൻസിനെ ഷെയർ ചെയ്യാം, ഈ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ലോക്കലി കണക്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ്. സോ ദ സെവൻത് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേം ഈസ് ജസ്റ്റ് ദ കളക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ദാറ്റ് ക്യാൻ ബി ജോയിൻഡ് ടുഗദർ. അവ നെറ്റ്വർക്കുകളുടെ കണക്ഷൻ, പല പല നെറ്റ്വർക്കുകളുടെ, ഇപ്പൊ ഇതൊരു നെറ്റ്വർക്കാണ്, ഈ നെറ്റ്വർക്കിനെയും അടുത്തൊരു നെറ്റ്വർക്കിനെയും തമ്മിൽ ദാ കണക്ട് ചെയ്യുന്നു. ഓക്കെ, നെറ്റ്വർക്കുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ, ചെറിയ ചെറിയ നെറ്റ്വർക്കുകൾ ചേരുന്നതാണ് എന്തുണ്ടാവുന്നത്? വേണം, ഇതൊരു ലാൻ ആണ്, ഇതൊരു ലാൻ ആണ്. ഇങ്ങനെയുള്ള ലാനുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്താണ് എന്തുണ്ടാവുന്നത്? വാൻ ഉണ്ടാവുന്നത്. വാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർനെറ്റ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്മ്യൂണിക്കേഷൻ മോഡ് ദാറ്റ് സപ്പോർട്ട് ഡാറ്റ ഇൻ ബോത്ത് ഡയറക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പാണ് വരുന്നത്. ഒന്ന്, ഒരേ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് സിംപ്ലക്സ് എന്നറിയപ്പെടുന്നത്. എന്താണ് സിംപ്ലക്സ്? അടുത്ത രണ്ടാമതായിട്ട് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, ഹാഫ് ഡ്യൂപ്ലക്സ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, കമ്മ്യൂണിക്കേഷൻ ഇൻ ബോത്ത് ഡയറക്ഷൻ ബട്ട് വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം. സോ ദാറ്റ് ഈസ് കാൾഡ് ഹാഫ് ഡ്യൂപ്ലക്സ്. അറ്റ് ദ തേർഡ് വൺ, ഫുൾ ഡ്യൂപ്ലക്സ്. വാട്ട് ഈസ് ഫുൾ ഡ്യൂപ്ലക്സ്? കമ്മ്യൂണിക്കേഷൻ ഇൻ ബോത്ത് ഡയറക്ഷൻ. സോ ദാറ്റ് ഈസ് കാൾഡ് ഫുൾ ഡ്യൂപ്ലക്സ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ടെലഫോൺ എന്ന് പറയുന്നത്. ടെലഫോൺ എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. ഫുൾ ഡ്യൂപ്ലക്സിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഹാഫ് ഡ്യൂപ്ലക്സ് നമ്മുടെ വാക്കി ടോക്കി ഒക്കെ ഉണ്ടല്ലോ, പോലീസുകാർ ഇരിക്കുന്ന വയർലെസ് സെറ്റ്. ദെൻ സിംപ്ലക്സിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് TV, റേഡിയോ എന്നൊക്കെ പറയുന്നത്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കമ്മ്യൂണിക്കേഷൻ. സോ ദ ആൻസർ ഈസ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ മോഡ് ദാറ്റ് സപ്പോർട്ട് ഡാറ്റ ഇൻ ബോത്ത് ഡയറക്ഷൻ ഈസ് ഡ്യൂപ്ലക്സ്. ഈസ് ക്ലിയർ? At the same time, എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. Then the ninth question. An alternate name for the completely interconnected network topology. ഫുള്ളായിട്ട് കണക്ട്, എല്ലാവരും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്താൽ നെറ്റ്വർക്ക് ആയി. ബട്ട് ഇങ്ങനെ എല്ലാവരും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെഷ് ടോപ്പോളജി എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സിസ്റ്റംസിനെയും തമ്മിൽ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യുന്നു. സോ ആൻസർ ഈസ് മെഷ് ടോപ്പോളജി. ആ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാമോ?
ഒരു സെൻട്രൽ ഹബ്ബ് കാണും. ഈ ഹബ്ബ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളെ എല്ലാം കണക്ട് ചെയ്യുന്നു. പറഞ്ഞ് മനസ്സിലായി, ഒരു സെൻട്രൽ ഹബ്ബ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറുകളെ എല്ലാം കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ATM എന്ന് പറയുന്നത്. റിംഗ് ഒരു റിംഗ് സ്ട്രക്ചറാണ് വരുന്നത്, ട്രീ ഒരു ട്രീ സ്ട്രക്ചറും ആയിരിക്കും വരുന്നത്. അപ്പോൾ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കലായിട്ട് ജോഗ്രഫിയിലായിട്ട് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, മെഷ് ടോപ്പോളജി എന്നാണ്. അടുത്തത്, വിച്ച് ഓഫ് ദീസ് ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. അതായത് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോളുകൾ, ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രോട്ടോകോളുകൾ എടുത്തു കഴിഞ്ഞാൽ TCP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ട്, UDP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ട്. TCP മെയിൻ ഗുണം ഇത് കണക്ഷൻ ഓറിയന്റഡ് ആണ്. ഓക്കെ, UDP എന്താണ്, കണക്ഷൻ ലെസ് ആണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, എന്താണ് UDP ആണ് കണക്ഷൻ ലെസ്, TCP എന്താണ് കണക്ഷൻ ഓറിയന്റഡ് ആണ്. ഇനി IP എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രോട്ടോകോൾ അല്ല, നെറ്റ്വർക്ക് ലെയറിലെ പ്രോട്ടോകോൾ ആണ് IP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ. അപ്പോ എന്താണ് കണക്ഷൻ ഓറിയന്റഡ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് തന്നെ ഉത്തരം എഴുതണം, TCP ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദീസ് പ്രോട്ടോകോൾ ഈസ് ഈസി ടു ലോഗിൻ ഇൻ ടു റിമോട്ട് കമ്പ്യൂട്ടർ. റിമോട്ട് കമ്പ്യൂട്ടറുകളെ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ, റിമോട്ട് കമ്പ്യൂട്ടേഴ്സിനെ ഒരു നിമിഷവും ആലോചിക്കേണ്ട, ഇറ്റ് ഈസ് ടെൽനെറ്റ്. എന്താണ് ടെർമിനൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമോട്ട് ലോഗിൻ. റിമോട്ട് ലോഗിൻ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സെറ്റ് ഓഫ് റൂൾസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഫയൽസ് ഓവർ ദി ഇന്റർനെറ്റ്. എന്ത് പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫയൽസ് ട്രാവൽ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ എന്ത് എഴുതാലും ആദ്യം അതിന്റെ ഫ്രണ്ടിൽ HTTP എന്ന് വരത്തില്ലേ മക്കളെ? എന്ത് പ്രോട്ടോകോൾ ആണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഈ പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫയൽസിനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ത്രൂ ദ ഇന്റർനെറ്റ്. ക്ലിയർ ആണേ. ഇപ്പൊ FTP ചിലരെ ചോദിക്കും, സാർ FTP ആപ്ലിക്കേഷൻ ലെയറിൽ മാത്രം വരുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് FTP എന്ന് പറയുന്നത്. പക്ഷെ വിച്ച് സെറ്റ് ഓഫ് റൂൾസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഫയൽസ് ഓവർ ദി ഇന്റർനെറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം HTTP ആണ്. ഓക്കെ, ക്ലിയർ ആണേ. അടുത്തെന്താ, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ റിക്വസ്റ്റ് റെസ്പോൺസ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഇൻ ഇന്റർനെറ്റ് ഫോർ വേർഡ് പ്രോസസിംഗ്. ഏതാണ്? അതും HTTP തന്നെയാണ്. റിക്വസ്റ്റ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലയന്റ് സിസ്റ്റം ആണെന്നിരിക്കട്ടെ, അതായത് നമ്മുടെ സിസ്റ്റം, ഇതൊരു സെർവർ സിസ്റ്റം ആണെന്നിരിക്കട്ടെ. എന്താണ്, ആദ്യം ക്ലയന്റ് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇവിടുന്നാണ് എന്ത് കിട്ടുന്നത്, റെസ്പോൺസ് കിട്ടുന്നത് മനസ്സിലാക്കുക. അപ്പോ ഇതാണ് റിക്വസ്റ്റ് റെസ്പോൺസ് സർവീസ് എന്ന് പറയുന്നത്. അതാണ് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ വെബ് ബ്രൗസ് ചെയ്യുന്നത് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണത്, ക്ലയന്റും സെർവറും തമ്മിലുള്ള. ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് നോക്കുന്നത്, നിങ്ങൾ വെബ് ബേസ്ഡ് ആയിട്ടുള്ള സെർച്ചിങ് നടത്തുന്നത്, ഇവയെല്ലാം എന്താണ്, ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് സർവീസിന് എക്സാമ്പിൾ ആണ്. അതിനുവേണ്ടി സഹായിക്കുന്ന പ്രോട്ടോകോൾ ആണ് HTTP എന്ന് പറയുന്നത്. ക്ലിയർ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, DNS എന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം സർവീസ്. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ google.com ഇതെന്ന് പറയുന്ന ഒരു ഡൊമൈൻ നെയിം ആണ്. അപ്പൊ ഈ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ വെബ് പേജുകളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന യുണീക്ക് നെയിം ആണ് ഡൊമൈൻ നെയിം. അപ്പൊ DNS എന്ന് പറഞ്ഞാൽ എന്താ, ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വെബ് പേജുകളെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നെയിമുകളാണ് എന്തെന്ന് പറയുന്നത്, ഡൊമൈൻ നെയിം എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റ് ഇനിഷ്യൽ ഡെവലപ്മെന്റ് വാസ് സപ്പോർട്ടഡ് ബൈ. ഇന്റർനെറ്റ്, അതായത് ഫസ്റ്റ് ഇന്റർനെറ്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണെന്നറിയാമോ, ARPANET ആണ്. അത് പഠിച്ചു വെച്ചേക്കണം. എന്താണ് ഇന്റർനെറ്റിന്റെ ഇനിഷ്യൽ ഡെവലപ്മെന്റ് ആണ് ആരെന്ന് പറയുന്നത്, ARPANET എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ഫോർ IPv6 അഡ്രസ്. അപ്പൊ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറിനും ഒരു നെറ്റ്വർക്ക് അഡ്രസ് ഉണ്ട്, എല്ലാ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്കും ഒരു IP അഡ്രസ് ഉണ്ട്. അത് രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്, ഒന്ന് IPv4 ഉണ്ട്, അതുപോലെ IPv6 ഉണ്ട്. IPv4 ആണ് 32 bit എന്ന് പറയുന്നത്. IPv6 എന്ന് പറയുന്നത് എന്താണ് അറിയുമോ, 128 bit ആണ്. അപ്പോ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകളെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്രസ് ആണ് എന്തെന്ന് പറയുന്നത്, IPv4 അഡ്രസ്സുകൾ അല്ലെങ്കിൽ IPv6 അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. ഇത് 32 bit ആണ്. ഇതെന്താണ്,
ആ 128 ബിറ്റ് ആണ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പൊ 192.168.1.1 എന്നൊക്കെ പറഞ്ഞുള്ള അഡ്രസ്സുകൾ ഇല്ലേ, ഈ അഡ്രസ്സുകളാണ് എന്തെന്ന് പറയുന്നത്, ഐ പി അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, വെബ് പേജസ് ആർ റിട്ടേൺ യൂസിംഗ്, വെബ് പേജുകൾ റിട്ടേൺ ചെയ്യാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആരാണ്, HTML ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ക്ലിയർ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ലോസ് ഇൻ സിഗ്നൽ പവർ ആസ് ലൈറ്റ് ട്രാവൽ ഡൗൺ ദ ഫൈബർ ഈസ് കാൾഡ്, അതായത് ഈ സിഗ്നലുകളെല്ലാം ട്രാവൽ ചെയ്യുന്ന വയറുകളിലൂടെയാണ്. അപ്പോ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സിഗ്നലിനകത്ത് പവറിനകത്ത് കുറച്ച് ലോസ് സംഭവിക്കും. ആ പ്രോസസ്സിനെ അറിയപ്പെടുന്നത് അറ്റിന്യുവേഷൻ എന്നാണ്. ദ ലോസ് ഓഫ് സിഗ്നൽ പവർ ആസ് ലൈറ്റ് ട്രാവൽ ഡൗൺ ദ ഫൈബർ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെ ഒക്കെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ സിഗ്നൽ ലോസ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് അറ്റിന്യുവേഷൻ. പഠിച്ചു നോക്കുക, അറ്റിന്യുവേഷൻ. ക്ലിയർ ആണേ. അടുത്തത്, ഇൻ OSI നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ദ ഡയലോഗ് കൺട്രോൾ, നമ്മൾ പറഞ്ഞാൽ പല ലെയറുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഈ ഡയലോഗ് കൺട്രോളും ഡയലോഗ് കൺട്രോൾ അതുപോലെ ടോക്കൺ മാനേജ്മെന്റ് എല്ലാം ഏത് ലെയർ ആണെന്ന് അറിയാമോ, സെഷൻ ലെയർ ആണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ എന്താണ് ചെയ്യുന്നത്, ആ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ആണ് കേട്ടോ. നെറ്റ്വർക്ക് ലെയർ എന്ന് വെച്ചാൽ പാക്കറ്റ് ആയിട്ട് ഡേറ്റ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡേറ്റ ലിങ്ക് ലെയർ എന്ന് വെച്ചാൽ ഫ്രെയിം ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. വേറെ ഒരുപാട് ജോലികളുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞു ഫ്രെയിംസ് ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഡേറ്റ ലിങ്ക് ലെയർ, പാക്കറ്റുകളായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് നെറ്റ്വർക്ക് ലെയർ. പ്രോസസ് ടു പ്രോസസ് ഡെലിവറി, ഓരോ ഒരു സിസ്റ്റത്തിൽ നിരവധി പ്രോസസ്സുകൾ റൺ ചെയ്യും, അപ്പൊ കൃത്യമായ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയർ ആണ്. സെഷൻ ലെയർ അപ്പൊ ചെയ്യുന്ന എന്താണ്, ഡയലോഗ് കൺട്രോൾ ആൻഡ് ടോക്കൺ മാനേജ്മെന്റ് സിൻക്രോണൈസേഷൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മൾട്ടിപ്ലെക്സിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ബാൻഡ്വിഡ്ത്ത് ഓൺ എ ചാനൽ, എ ടെക്നിക് ദാറ്റ് എനേബിൾ മോർ ദാൻ വൺ ഡേറ്റ സോഴ്സ് ടു ഷെയർ യൂസ് എ കോമൺ. അത് തന്നെയാണ്, എന്താണ് ദ ടെക്നിക് ദാറ്റ് എനേബിൾസ് മോർ ദാൻ വൺ ഡേറ്റ സോഴ്സ് ടു ഷെയർ ദ യൂസ് ഓഫ് കോമൺ ലൈൻ. ഒരു കോമൺ ലൈനിലൂടെ മോർ ദാൻ വൺ ഡേറ്റ സോഴ്സിനെ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൾട്ടിപ്ലെക്സിംഗ് എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചോണം. അപ്പൊ ചില പ്രധാനപ്പെട്ട ടീമുകൾ, പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യനുകൾ, ഒരു 20 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത്. മക്കളെ, ഞാനിപ്പോ പറഞ്ഞത് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഇന്റർ കണക്ഷൻ ഓഫ് ടു ഓർ മോർ കമ്പ്യൂട്ടർ ഓട്ടോണോമസ് ഡിവൈസസ്, സെൽഫ് എബിലിറ്റി ഉള്ള ഡിവൈസുകൾ തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോ ആ നെറ്റ്വർക്കുമായി റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്വർക്ക് ഡിവൈസുകളുണ്ട്, നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകളുണ്ട്, നെറ്റ്വർക്കിന്റെ ടോപ്പോളജിയുണ്ട്, ഡിഫറെന്റ് മോഡുകളുണ്ട്, ഒരുപാട് പ്രോട്ടോകോൾ സർവീസുകളെ പറ്റി പഠിക്കാനായിട്ടുണ്ട്, അതുപോലെ ട്രാൻസ്മിഷൻ മീഡിയത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഈ കമ്പൈനിങ്, സിഗ്നലുകളുടെ കമ്പൈനിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ നിരം ഒരു വലിയ ഏരിയ തന്നെയാണ്. ഞാൻ ഇതിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തരാനായിട്ട് ഉദ്ദേശിച്ചത് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുമായി പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. ആ സെക്ഷന് വേണ്ടി, സെക്ഷൻ 3 വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.